ശൈല ടീച്ചറെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. ശൈല ടീച്ചറുടെ ഒരു വരവിനെ കുറിച്ചും അതുപോലെ തന്നെ ഇലക്ഷന്റെ ഒരു സാധ്യതകളെ കുറിച്ചും ശൈലജ ടീച്ചറെ, എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ടുള്ളത്. എന്തൊക്കറിയാം, നിപ്പ, കൊറോണ ഒക്കെ വന്നപ്പോൾ ടീച്ചർ എന്ത് എങ്ങനെയാണ് കേരളത്തിനെ നോക്കി കണ്ടത് നോക്കുക, എന്തൊക്കറിയാം. ഞാനത് അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ടീച്ചർക്കെതിരെ ഇപ്പൊ പറഞ്ഞു ടീച്ചർ ഒരു നിപ്പയുടെയും കോവിഡ് കാലത്തും അന്നൊക്കെ ടീച്ചറെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പൊ അത് സാധിച്ചു കഴിഞ്ഞു. അപ്പോൾ ടീച്ചറുടെ ഈ നിപ്പ കോവിഡ് കാലത്തെ ഒരു പ്രവർത്തനങ്ങളെയൊക്കെ അപഹസിച്ചുകൊണ്ട് UDF കേന്ദ്രങ്ങളിൽ നിന്നും ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കാണാറുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലെ? പുതിയ അതെ. അപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റുകളിലെ അടിയിൽ വരുന്ന കമന്റുകൾ UDF കേന്ദ്രങ്ങളിൽ നിന്നാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനെ കുറിച്ച് മോശമായ രീതിയിലുള്ള കമന്റുകളെ കുറിച്ച് എന്താണ് പറയാൻ? അത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം നമുക്കറിയാം മിസ്സിന് ടീച്ചർ എങ്ങനെയാണ് നമ്മളെ ഉയർത്തിക്കൊണ്ട് വന്നത് എന്ന്. പിന്നെ പോരാത്തന് ഒരു സ്ത്രീയുമാണ്, അന്നപ്പം മറ്റുള്ളവർക്ക് വോട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ പലതും ചെയ്യുന്നതോട് ഞാൻ യോജിക്കുന്നില്ല. അന്നപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ അവരോട് അങ്ങനെ ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു ഇത്. ടീച്ചർക്കെതിരെ നിരവധിയായ അറ്റാക്കുകൾ ഇപ്പോൾ നിലവിൽ, ഇപ്പോൾ ലാസ്റ്റ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് സൈബർ അറ്റാക്കല്ല, പരസ്യമായി ടീച്ചറെ കോവിഡ് കള്ളി എന്നുൾപ്പെടെ വിളിച്ച് അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് UDFന്റെ അണികൾ പോകുന്നൊരു സാഹചര്യമാണുള്ളത്. ഇത്തരം സാഹചര്യങ്ങൾ തീർത്തും യുവതലമുറ തള്ളിക്കളയാണ്. കാരണം ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഈ കേരള സമൂഹത്തിനകത്ത് എന്താണ് ടീച്ചർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ടീച്ചറുടെ നേതൃത്വത്തിൽ ഈ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകൾ ചെയ്തിട്ടുള്ളതെന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച ഈ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലും ഉണ്ടാവും എന്നുള്ളത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. പറയാനുള്ളത്, അതായത് നിപ്പയുടെയും കോവിഡിന്റെയും കാലത്ത് നമ്മളെ കൈപിടിച്ചുയർത്തിയ ടീച്ചറാണ്. ടീച്ചർക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള സൈബർ അറ്റാക്കുകൾ നടക്കുന്നു. ഈ ടീച്ചർക്കെതിരെ നടക്കുന്ന ഈ അധിക്ഷേപങ്ങളും ഇങ്ങനെ ടീച്ചറെ ഇങ്ങനെ അപമാനിക്കുന്നത് വളരെ മോശമായിട്ടുള്ളത്. കാരണം ആരോഗ്യമന്ത്രിയായ സമയത്ത് നമുക്ക് വേണ്ടി 100% ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച ടീച്ചറാണ്. ടീച്ചറെ എന്തായാലും വടകര പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിക്കും. ജനാധിപത്യ സമൂഹത്തിന് ചേരുന്ന രീതിയിലുള്ള ഒരു ആക്രമണമാണോ? തീർച്ചയായിട്ടും അല്ല. ഇലക്ഷൻ കാലത്ത് മറ്റ് എതിർ സ്ഥാനാർത്ഥിക്കെതിരെ എങ്ങനെയായിരിക്കും? ഇത് കോവിഡ് കാലത്ത് നടന്ന ഈ കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോ ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ മോശമായിട്ടുള്ള ഒരു ഇതാണ് സിജു. ഇത് തന്നെയാണ് പുതിയ തലമുറ പോലും പറയുന്നു, കൃത്യമായ അഭിപ്രായം അവർക്കുണ്ട്. അതായത് എങ്ങനെയായിരിക്കണം ഒരു സ്ഥാനാർത്ഥിക്കെതിരെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ, അത് അവരെ പരിഗണിച്ചുകൊണ്ടുകൂടിയായിരിക്കണം. ഒരു സ്ത്രീക്കെതിരെ ഇത്രയേറെ മോശമായ രീതിയിലുള്ള പ്രചാരണം അഴിച്ചുവിടുന്നത് അതിനോട് യോജിക്കാനാവില്ല എന്നുള്ള തന്നെയാണ് പുതിയ തലമുറയും നമ്മളോട് പങ്കുവയ്ക്കുന്നത്. അതേസമയം ടീച്ചറെ ഞങ്ങൾ നേരത്തെ കണ്ടിരുന്നു, ടീച്ചർ പറഞ്ഞ പ്രതികരണം നമ്മൾ കേട്ടതാണ്. ജനങ്ങൾ മറുപടി പറയും, ടീച്ചർ വളരെ മാന്യമായ രീതിയിലാണ് ഇതിന് പ്രതികരിച്ചിട്ടുള്ളത്. എന്നെ ജനങ്ങൾക്കറിയാം, ജനങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ ഉണ്ട് എന്നുള്ളതാണ്.